കോൺഗ്രസ് ചിന്തൻ ശിബിരിനെ ഇന്ന് ജയ്പൂരിൽ തുടക്കമാവുകയാണ്। പാർട്ടി വിവിധ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റ കനത്ത തിരിച്ചടികളുടെ പശ്ചാത്തലത്തിലാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ചിന്തൻ ശിബിർ വീണ്ടും ചേരുന്നത്। നേരത്തെയും പല പ്രാവശ്യം കോൺഗ്രസ് ചിന്തൻ ശിബിർ പല സംസ്ഥാനങ്ങളിലേ ചേർന്നിരുന്നു। പക്ഷേ അവിടെന്നെല്ലാം ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഒരു കാര്യം പോലും നടപ്പിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു തമാശ। ഏതായാലും കോൺഗ്രസിന്റെ അവസ്ഥ തന്നെ മാറുമെന്നും പുതിയൊരു കോൺഗ്രസ് ആയിരിക്കും ഈ ചിന്തൻ ശിബിർ കഴിയുമ്പോൾ ഉണ്ടാവുക എന്നെല്ലാമാണ് എഐസിസിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്। രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ട്രെയിനിലാണ് ജയ്പൂരിലേക്ക് എത്തിയത്। ഈ യോഗത്തിൽ ഒരുപാട് പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഉപസമിതികൾ പലതിനും രൂപീകരിച്ചിട്ടുണ്ട്। ഇതിൽ രാഷ്ട്രീയകാര്യ സമിതി പറയുന്നത് രാഹുൽ ഗാന്ധി വീണ്ടും അധ്യക്ഷനായി വരണം എന്നാണ്। അപ്പോൾ ഈ നെഹ്റുവിടുമ്പോൾ അല്ലാതെ മറ്റാരും ഇവിടെ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം। നേരത്തെ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനെ വിളിച്ച് ഒരു കുറച്ച് രണ്ടൊന്നരണ്ട് ആഴ്ച മുമ്പ് നിരന്തരമായി ചർച്ചകൾ നടത്തി അദ്ദേഹം പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും തന്നെ നടപ്പിലാക്കാനുള്ള യാതൊരുവിധ താല്പര്യവും കോൺഗ്രസ് നേതൃത്വം കാണിച്ചിരുന്നുമില്ല। കാരണം പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ രാജകുടുംബത്തെ അഥവാ നെഹ്റു കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു। അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷനായോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ ഒന്നും ഉയർത്തി കാട്ടരുത് എന്നാണ്। ഒപ്പം അദ്ദേഹം ഈ പാർട്ടി നന്നാക്കാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, ചെറുപ്പക്കാരെ രംഗത്തേക്ക് കൊണ്ടുവരണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ। പക്ഷേ ഇതൊന്നും തന്നെ നെഹ്റു കുടുംബത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല। ഏതായാലും പ്രശാന്ത് കിഷോർ കോൺഗ്രസ് ചേരുമെന്നും അദ്ദേഹം സുപ്രധാന പദവി എത്തുമെന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നെങ്കിലും അദ്ദേഹം വിട്ടുപോവുകയായിരുന്നു। ബീഹാറിൽ പോയി ഇപ്പോൾ അവിടെ ഒരു പദയാത്ര നടത്താനും തുടർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാനും എല്ലാമുള്ള ശ്രമത്തിലാണ് പ്രശാന്ത് കിഷോർ। അപ്പോൾ ഈ സമ്മേളനത്തിൽ മൂന്ന് ദിവസം, ഇന്ന് മുതൽ മൂന്ന് ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ സാധ്യതയുള്ളത് രാഹുൽ ഗാന്ധിയെ കയ്യും കാലും പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരിക്കും। 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്നാണ് അന്ന് രാഹുൽ ഗാന്ധിയെ അധ്യക്ഷ പദം രാജിവെച്ചത്। ഇനി ഒരിക്കലും താൻ ഈ പദവിയിലേക്ക് ഇല്ല എന്ന് പലവട്ടം വിളിച്ച് പറഞ്ഞെങ്കിലും കോൺഗ്രസ്സുകാർക്ക് രാഹുൽ ഗാന്ധി ഇല്ലാതെ മറ്റൊരാളില്ല। കാരണം നെഹ്റുവിടെ മുതൽ ഒരാളിനെ എപ്പോഴും പുറത്ത് കാണിച്ചാലേ ജനങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള എന്നോ ഉള്ള ഒരു അബദ്ധധാരണയുടെ പേരിലാണ് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത്. എ കെ ആന്റണിയെ പോലെയുള്ള വളരെ മുതിർന്ന നേതാക്കൾ പോലും ഇപ്പോഴും പറയുന്നത് നെഹ്റുവിടെ മുതൽ ഒരാളില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ്. എത്രയും മിടുക്കന്മാർ, നരസിംഹ റാവുവിനെയൊക്കെ പോലെ എത്രയോ പ്രഗത്ഭന്മാർ, മൻമോഹൻ സിംഗിനെ പോലെ മിടുക്കന്മാരൊക്കെ പ്രധാനമന്ത്രിയായും കോൺഗ്രസ് അധ്യക്ഷനായും ഒക്കെ തന്നെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ അതൊന്നും ഇവർക്ക് ബാധകമല്ല. ഈ മുത്തശ്ശി പാർട്ടിയിലെ വൃദ്ധസദനമാക്കി മാറ്റിയ ഈ പാർട്ടിയിലെ ഒരു സംഘം വന്ധ്യവയോധികന്മാരാണ് ഇപ്പോഴും ഈ പാർട്ടി നയിക്കുന്നത്. തലയിൽ ഡൈ തേച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ചെറുപ്പം ഇവരിൽ നിന്ന് എന്നോ വിട്ടുപോയ ഒരു സംഘം ആളുകളാണ് ഇത് പാർട്ടിയിൽ നിന്ന് നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ആകട്ടെ ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അദ്ദേഹം രാജ്യത്തെ സുപ്രധാനമായ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം രാജ്യം വിട്ട് എവിടെയെങ്കിലും പോകും, എവിടെ പോയി എന്നൊരു ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹം ഈയിടെ നേപ്പാളിൽ നൈറ്റ് ക്ലബിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതുപോലും വലിയൊരു വിവാദമായിരുന്നു. അപ്പോൾ ഇതിനൊന്നും മറുപടി പറയാൻ, അല്ലെങ്കിൽ രാജ്യത്തെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇന്ധനവില വർധന, വിലക്കയറ്റം തുടങ്ങി നിരവധി രാജ്യത്തെങ്ങുമ്പാടും ഉയരുന്ന ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിലുള്ള സംഘർഷങ്ങൾ, നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇതൊന്നും തന്നെ കോൺഗ്രസ് ഇത്രയും കാലം കണ്ട ഭാവം പോലും കേട്ടിട്ട് നടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഈ സമ്മേളനത്തിലെങ്ങാനും ഈ ചിന്തൻ ശിബിരിലെങ്ങാനും അക്കാര്യത്തിലെങ്കിലും ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അത്രയും ജനങ്ങൾ അവരെ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ജനങ്ങളിൽ നിന്നും ഏറെ അകന്നുപോയ ഒന്നും പൊതുജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു സംഘം പെട്ടിയെടുപ്പുകാരായ നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇങ്ങനെ പോവുകയാണെങ്കിൽ, കാരണം ഈ വർഷാവസാനം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, അടുത്ത വർഷമാകട്ടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിന്തൻ ശിബിർ ചേരുന്നത്. രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും അവിടുത്തെ പ്രധാന കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റും ഓത്തോടും പോകുന്ന ആക്കാറില്ല എന്നുള്ളതാണ്. സച്ചിൻ പൈലറ്റ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് അടുത്ത വർഷം ഡിസംബറിലാണ് തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് ഒരു വർഷമെങ്കിലും എന്നെ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ അനുവദിക്കണം, അതല്ലെങ്കിൽ താൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെ വ്യംഗ്യമായ ഭീഷണിയാണ് മുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വലിയൊരു വിജയമാക്കി എടുക്കേണ്ട ബാധ്യത ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടിനാണ്. അങ്ങനെ സമ്മേളനം വിജയിച്ചു കഴിഞ്ഞാൽ താനാണ് രാജസ്ഥാനിലെ യഥാർത്ഥ നേതാവ്, താനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമാണി എന്ന് വരുത്തീർക്കാനുള്ള ശ്രമമാണ് അശോക് ഗെഹ്ലോട്ട് നടത്തുന്നത്. പക്ഷേ സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയൊന്നും ഈ യോഗത്തെ അട്ടിമറിക്കാനുള്ള ശ്രമവും നടത്താനുള്ള ഒരു ശ്രമവും ഒരിക്കലും നടത്തില്ല. പക്ഷേ ഈ സമ്മേളനം നമ്മൾ പൊതുവെ കരുതും പോലെ
പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും എല്ലാവരും കൂടെ ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ കൈയും കാലം പിടിച്ച് എങ്ങനെയെങ്കിലും ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വരെയാണ് അങ്ങ് തിരിച്ച് കോൺഗ്രസ് അധ്യക്ഷനാകൂ എന്ന് കാലിൽ വീണ് അപേക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ലാതെ ഈ രാജ്യത്തെ ബാധിക്കുന്ന യാതൊരു വിഷയങ്ങളിലും എന്തെങ്കിലും ക്രിയാത്മകമായ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ ജനാധിപത്യ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യ ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി എടുക്കുന്ന നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ഒരു പ്രക്ഷോഭം നയിക്കാനോ പോലും ആരോഗ്യമില്ലാത്ത ദുർബലമായി തീർന്നിട്ടുള്ള ഈ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള വെറുതെ ഒരു യോഗം വിളിച്ചു കൂട്ടാനല്ലാതെ മറ്റ് എന്ത് ചെയ്യാനാണ് കഴിയുക?